നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പുതിയ ലെസൺ ആണ് പഠിക്കുന്നത്, യൂണിറ്റ് 6 ആഡിംഗ് വിതൗട്ട് ആഡിംഗ്. അപ്പോൾ ലെസണിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. വാട്ട് ഈസ് ഹിഡൻ? എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? സംതിങ് ഈസ് ഹിഡൻ ഇൻ ദിസ് പിക്ചർ എബവ്. ടു ഫൈൻഡ് ഇറ്റ്, ഫസ്റ്റ് ഫൈൻഡ് ദി പ്രോഡക്ട്സ് ബിലോ, ദെൻ കളർ ഈച്ച് പാർട്ട് ഓഫ് ദ പിക്ചർ വിച്ച് ഹാസ് ആൻ ആൻസർ വിത്ത് ദ സെയിം കളർ ആസ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തോ ഒന്ന് ഈ ചിത്രത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് കാണണമെങ്കിൽ, എന്താണെന്ന് അറിയണമെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്ട്സ് കാണണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഉള്ള ബോക്സ് എല്ലാം കളർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 7 into 7. 7 sevens are 49. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നന്നായിട്ട് പഠിക്കുക. ഇനി മുന്നോട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. ദിവസവും 10 പ്രാവശ്യം വീതം ഓരോ ടേബിളും ചൊല്ലി പഠിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് 7 into 7. 7 sevens are 49. അപ്പോൾ നമ്മൾ 49 എന്ന് എഴുതിയിരിക്കുന്ന കോളം കളർ ചെയ്യുക. ദെൻ 8 into 6. 8 sixes are 48. നെക്സ്റ്റ് 6 into 9. ദാറ്റ് മീൻസ് 6 nines are 54. Then 5 into 8. 5 eights are 40. Then 7 into 3. 7 threes are 21. അപ്പം ഞാൻ ഈ ആൻസർ പറയുന്ന ബോക്സസ് എല്ലാം നിങ്ങൾ കളർ കൊടുക്കണം. ദെൻ 9 into 4. 9 fours are 36. Then 8 into 8. 8 eights are 64. 9 into 9. 9 nines are 81. Then 8 into 7. 8 sevens are 56. 6 into 4, 24. 9 into 3, 27. 8 into 4. 8 fours are 32. Then 9 into 8, 72. 9 eights are 72. Then 9 into 7. 9 sevens are 63. And at last 5 into 9. 5 nines are 45. അപ്പോൾ ഇത്രയും ആൻസേഴ്സ് നമുക്ക് കിട്ടി. ഇനി ഈ നമ്പേഴ്സ്, നമുക്ക് ഉത്തരമായി കിട്ടിയ നമ്പർ ഉള്ള കോളംസ് ഫുള്ള് കളർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ടുഡേ ഈസ് മീനൂസ് ബർത്ത്ഡേ. 5 packets ഓഫ് മിൽക്ക് വെയർ ബോട്ട് ടു മേക്ക് പായസം. ഇന്ന് മീനുവിന്റെ ബർത്ത്ഡേ ആണ്. 5 പാക്കറ്റ് പാലാണ് പായസം ഉണ്ടാക്കാനായി കടയിൽ നിന്നും വാങ്ങിച്ചത്. The price of 1 packet is 18 rupees. ഒരു പാക്കറ്റിന്റെ വില എത്രയാണ്? 18 rupees. 18 രൂപ. What is the total price? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപയായി പാലിന്? How do we find it? Write 5 18s and add. നമ്മൾ ചെയ്യുന്നത് എന്തുവാ? 5 പാക്കറ്റ് പാലാണ്, ഒരു പാക്കറ്റിന് 18 രൂപ. അപ്പം 5 തവണ 18 എഴുതി കൂട്ടാം. 18 plus 18 plus 18 plus 18 plus 18. വേറൊരു മെത്തേഡിലും ചെയ്യാം. എങ്ങനെ? മൾട്ടിപ്ലൈ 18 by 5. 18നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് 5 into 18. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ആഡിംഗ് എ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ, വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. ഇപ്പോൾ 18 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 into 5 ആൻഡ് 8 into 5. 10 into 5, 50. 8 into 5, 40. ഈ 10 into 5 എന്ന് പറയുന്നത് 18ന്റെ 10 ആണ്. എന്നിട്ട് വീണ്ടും അവിടെ 8 ബാക്കി വന്നില്ലേ, ആ 8 ആണ് 8 into 5. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 18 into 5 equal 10 into 5 plus 8 into 5. 50 plus 40, that is 90. Okay. Suppose instead of 5 packets of milk, 12 packets of milk were bought. How do we find 18 into 12? ഇപ്പോൾ 5 പാക്കറ്റ് പാലിന്റെ ടോട്ടൽ പ്രൈസ് ആണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ 5 പാക്കറ്റ് പാലിന് പകരം 12 പാക്കറ്റ് പാലാണെങ്കിൽ എങ്ങനെ കാണാം? 18 into 12 നമുക്ക് എങ്ങനെ ചെയ്യാം? 10 into 10 പ്ലസ് 12നെ നമുക്ക് 10 into 2 എന്ന് എഴുതാം. പ്ലസ് വീണ്ടും ഇവിടെ 18ന്റെ 8 ബാക്കിയുണ്ട്. അപ്പോൾ 8 into 10 പ്ലസ് 8 into 2. 10 into 10 എത്രയാണ്? 100 ആണ്. പ്ലസ് 10 into 2 20 പ്ലസ് 16. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 100 plus 20 120. 120 plus 80 200. 200 plus 16 216. Okay, to find 18 into 12, we can also multiply 18 by 2 and 10 and add. This namakku veroru method ilum cheyyam. 18 into 12 ennu parayunnathu namakku engane cheyyam? 18 into 10 plus 18 into 2. 18 into 10 ennu paranjathile 10 engane kitti? Ee 12 inde 10. Pinne avada baaki 2 ille? Adana nammal 18 into 2 ennu ezhuthirikkunnathu. Okay, appo 18 into 10 180. അതായത് 18നെ 10 കൊണ്ട് ഗുണിച്ചാൽ 18 എഴുതിയിട്ട് 10ന്റെ 0 കൂടി റൈറ്റ് സൈഡിൽ ഇടുക. 180 പ്ലസ് 18 into 2 36. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 216. അപ്പോൾ നമുക്ക് 216 ആണ് കിട്ടിയത്. അതുപോലെ നമുക്ക് ബ്രെയിൻ വർക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 25 into 12 ഇവിടെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് 300. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ ബുക്കിൽ ചെയ്ത് നോക്കാതെ മനക്കണക്കായിട്ട് പറയണം. എങ്ങനെ പറയാം? 25 into 24. ഇവിടെ 25 into 12 300 ആണ്. 12ന്റെ ഇരട്ടിയല്ലേ 24. അപ്പോൾ 25 into 24 എന്ന് പറയുന്നത് 300 into 2. 300ന്റെ ഇരട്ടിയാണ് അല്ലേ? എത്രയാണ്? 600. ഓക്കെ, അടുത്തത് 25 into 48. 25 into 24 നമുക്ക് 600 കിട്ടി. 24ന്റെ ഇരട്ടിയാണ് എത്ര? 48. അപ്പോൾ നമുക്ക് 600ന്റെ ഇരട്ടി കണ്ടെത്തിയാൽ പോരെ? 1200. അടുത്തത് 25 into 6. അത് നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യത്തെ പ്രോബ്ലം കണ്ടോ? 25 into 12 എത്രയാണ്? 300 ആണ്. ഈ 12ന്റെ പകുതിയല്ലേ 6 ആണ്. അപ്പോൾ 300ന്റെ പകുതി എത്രയാണ്? 150. അപ്പോൾ 150 ആണ് ആൻസർ. കാര്യം 25നോടൊപ്പമാണ് ഇതെല്ലാം ഇൻഡ് ചെയ്യുന്നത് അല്ലേ? അടുത്തത് നോക്കാം. 17 into 12 equal 204. 18 into 12 എന്ത് ചെയ്യണം? 17 into 12 നമുക്ക് 204 കിട്ടി. അപ്പൊ അടുത്തത് ഒരു 12 കൂടെ കൂടി 18 ആയി അല്ലേ? 18 into 12 എന്ന് പറയുമ്പോൾ 204 plus 12 204നോട് ഒരു 12 കൂടി കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 216 കിട്ടും. അതുപോലെ അടുത്തത് 19 into 12 ഈക്വൽ അവിടെ ഒരു 12 കൂടി അല്ലേ? 18 into 12 നമുക്ക് 216 കിട്ടി. ഇനി 216ന്റെ കൂടെ ഒരു 12 കൂടി ആഡ് ചെയ്താൽ അവിടുത്തെ ആൻസർ കിട്ടും. എത്രയാണ്? 228. അടുത്തത് 16 into 12 നമുക്ക് മേളില് 17 into 12 എത്ര കിട്ടി? 204 കിട്ടി. അപ്പോൾ 16 into 12 204ൽ നിന്നും 12 ഒരു 12 മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 192. നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവുകയാണ്. നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ കമന്റ് ഇടുന്നവരുടെ പേര് ഞാൻ വായിക്കാം. റിയ, റിത്യ, കൃഷ്ണപ്രിയ, സനിഷ, അമർദേവ്, നിസ, കമൽ ഇവരെല്ലാം എന്നെ കമന്റിലൂടെ ക്ലാസിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി പുതിയ ക്ലാസ്സിൽ കാണാം.